ഇതാണ് നമ്മളെ പ്രേമം. 35 വർഷം തൊട്ടേ ബീഫ് ഫ്രൈ അല്ലേ മച്ചമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഇരിക്കുന്നത് പ്രേമന്റെ കടയിലാണ് ഇരിക്കുന്നത്. നമ്മുടെ പൊറോട്ടയും ബീഫും ഇവിടെ ഒരു ഫേമസ് ആണ്. ഇവന്റെ വീട് ഈ തൊട്ടടുത്തായി. ഓക്കെ, ഇത് കറക്റ്റ് ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ കെഎംഎമ്മിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള റോഡ്. ഞാൻ എന്തായാലും ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരിക്കും. സാസ്താംകോട്ട റോഡാണ് ഇതാണ്. ഇവിടെ അവിടെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ട് ലെഫ്റ്റ് സൈഡിലല്ലേ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് സാസ്താംകോട്ടയിലോട്ട് പോകണ വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ കട. ഇവിടുത്തെ പൊറോട്ട ബീഫ് ഫേമസ് ആണ്. അങ്ങനെയാണ് നമ്മുടെ കെഎംഎമ്മിൽ. കെഎംഎമ്മിൽ നിന്ന് കറക്റ്റ് നമ്മൾ എന്താ സാസ്താംകോട്ട വരുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ കട ഉള്ളതാണ്. ഇതാണ് കട. ഓക്കെ, സബ് എന്തായാലും അകത്തോട്ട് കയറാം. ഇവിടെ ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യാൻ പറ്റപ്പെട്ടു. അതാണ് പ്രേമണ്ണ. ഇപ്പൊ പ്രേമണ്ണ എത്ര നാൾ തൊട്ടുണ്ട് ഇവിടെ? പതിനഞ്ച് വർഷം തൊട്ടേ ഇവിടെ വേണം. അപ്പൊ അതിന് മുന്നേ വേറെ കട ഉണ്ട്? ഇതൊരു കട ഉണ്ടായിരുന്നു. ഓക്കെ, ഫേമസ് ഇതാണല്ലേ. ഇവിടെ നമുക്ക് പൊറോട്ട ബീഫ് വേറെ എന്തെങ്കിലും ഉണ്ട്? കിഴങ്ങറി. ഇത് ഏറ്റവും ഫേമസ് എന്ന് വെച്ചാൽ പൊറോട്ടയും ബീഫും ആണല്ലേ. നമ്മളെ ബീഫ് ബീഫ് ഫ്രൈ അല്ലേ. ബീഫ് ഫ്രൈ ഫ്രൈ ഉണ്ട്, കറി ഉണ്ടല്ലേ. ചേട്ടന്റെ പേരെന്ത്? മോഹനപിള്ള. പേര് കബീർ. ബീഫ് ഫ്രൈയും കറി. ഒറ്റൊരു കറിയേ ഉള്ളു, ബീഫ്. ഓക്കെ, ഇതാണ് ബീഫ് ഫ്രൈ. നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. നമുക്ക് ഗ്രേവി എന്ന് പറഞ്ഞാൽ ശ്രീരാജ് തിന്ന് കാണിച്ചത് എങ്ങനെയാ കഴിക്കുന്നത്? എങ്ങനെയാണ് കഴിക്കുന്നത്? ഒരു ഇതിനകത്ത് പൊറോട്ട ഇല്ല, എന്താ കഴിക്കണ്ട നീ? ഗ്രേവിയും ആ ഒരു ഫ്രൈയും കൂടെ എടുത്തിട്ട് വരുന്നവർക്ക് ഏതൊരു പക്കിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. ഇതാണ് നമ്മൾ ഏതായാലും ഇന്ന് ഫ്രൈ ചെയ്തു. നല്ല മുരിഞ്ഞ പൊറോട്ടയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച ഫ്രൈ ആയിട്ട് ഞാൻ കഴിച്ചു. ഇങ്ങോട്ട് എടുക്കുക. നല്ല ജ്യൂസി ടൈപ്പാട്ടോ ബീഫ് ഫ്രൈ എന്ന് പറയുന്ന ഈ കറി കേട്ടോ. അറിവായിട്ട് ഇഷ്ടപ്പെട്ടു ആണ് കേട്ടോ. ഏറ്റവും കൂടെ മിക്സ് ചെയ്താൽ വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ബീഫ് കറിയുണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, നല്ല ജ്യൂസിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കറിയും ജ്യൂസിയും. ഇപ്പം ഒന്നുകൂടെ കഴിച്ചാൽ നമ്മളെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ചെറിയ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. വലിയ വലുതായി നമ്മൾ എടുത്തില്ല. ഇതാണ് കട കേട്ടോ. അത് അയാൾ കാണുന്നതാണ് കട. കണ്ടിങ്ങനെ വലിയ കടയായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ് അവിടെ കഴിക്കാനും. പിന്നെ ഭയങ്കര അഭിപ്രായമൊക്കെ നമ്മുടെ ആരാണ് പറഞ്ഞുതരും. നല്ല ബീഫും പൊറോട്ടയും വലിയ പൈസയൊന്നും ആയിട്ടില്ല. ആദ്യമായിട്ട് ശ്രീരാജ് ഫുഡ് അധികം ഏഴ് പൊറോട്ട മേടിച്ചിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. കറക്റ്റ് പിൻ ചെയ്തിട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് വരാൻ എളുപ്പമായി. അതാണ് ടൈറ്റാനിക്. അവിടെ ജസ്റ്റ് വന്ന് കഴിഞ്ഞാൽ ഈ ഒരു കാണുന്ന കടയാണ്. പിന്നെ വരുമ്പോൾ ശ്രദ്ധിക്കുക, ഫ്രണ്ട് ക്യാമറ ഇരിപ്പുണ്ട്. ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് വരാവുള്ളൂ. പിന്നെ ഇവിടെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അങ്ങോട്ട് പോകാൻ ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തേക്കുന്നത്. അതായത് റോഡിലൊന്നും ഇട്ടിട്ട് വന്ന് നിങ്ങൾ ആരും ഒന്നും എടുക്കല്ലോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ചെറിയ വീഡിയോ ആണ്, വലിയ വീഡിയോ ഒന്നുമല്ല. അപ്പം ഇഷ്ടപ്പെടുന്ന വിചാരിക്കും ലൈക്ക് ചെയ്യാൻ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവിടെ നിന്ന് ബസ്സൊക്കെ ഉണ്ട്, കൊല്ലം ബസ്സായി. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചാൽ പിന്നെ ആരെയും വേണ്ട. ഫുഡ് കഴിച്ച് കഴിക്കാൻ പറ്റില്ല.
കഴിക്കാൻ പറ്റില്ല. എട്ട് പൊറോട്ട കഴിച്ചോളൂ, ഏഴ് പൊറോട്ട, ഏഴര പൊറോട്ട കഴിച്ചോളൂ. അവന് മൂന്ന് പൊറോട്ട തന്നെ കഴിച്ചോളൂ. എന്താ നടക്കുക, കഴിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ബൈ ബൈ.